ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ആയ നോക്കിയ 1.4 ആണ് അൺബോക്സ് ചെയ്യുന്നത്. ഈ ഒരു ഫോൺ നമുക്ക് രണ്ട് വേരിയൻസിലാണ് വരുന്നത്. 3GB റാം 64GB ഇന്റേണൽ വരുന്ന ഒരു വേരിയൻറ്റും അതുപോലെ തന്നെ 2GB റാം 32GB ഇന്റേണൽ വരുന്ന മറ്റൊരു വേരിയൻറ്റിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇനി നമുക്ക് ഫോണിൻ്റെ വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. നമ്മളീ കാണുന്ന രീതിയിലുള്ള ഒരു പാക്കേജിങ്ങിലാണ് നമുക്ക് നോക്കിയയുടെ 1.4 എന്ന സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും എല്ലാം തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പിക്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കി ബാക്കി ഫോണിൻ്റെ വിശേഷങ്ങൾ നോക്കാം. നോക്കിയയുടെ ഈ ഒരു 1.4 സ്മാർട്ട് ഫോൺ നമുക്ക് കയ്യിൽ ഒരു സെക്കൻഡ് ഫോണായിട്ടൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്മാർട്ട് ഫോണൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഈ ഒരു നോക്കിയ 1.4. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ തന്നെ ഫോണാണ് വരുന്നത്. ഫോൺ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് കൂടാതെ ഈ ഒരു ബോക്സിൽ നമുക്കൊരു സിം ഇജക്ടർ പിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് യൂസർ മാനുവൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബാക്ക് കവറാണ്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിൽ കാണുന്നത് ഒരു ചാർജറാണ്. 5 വോൾട്ടിൻ്റെ ചാർജിങ് അഡാപ്റ്ററാണ് നമുക്ക് ഈ ഒരു ഫോണിനോടൊപ്പം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു മൈക്രോ USB ചാർജിങ് കേബിളാണ് വരുന്നത്. പിന്നെ ഇതിനോടൊപ്പം ഒരു നോർമൽ ഹെഡ്സെറ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു നോക്കിയ 1.4 ബോക്സിൽ വന്നിരിക്കുന്നത്. നേരെ ഇനി ഫോണിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കാം. നമുക്ക് ആദ്യം തന്നെ പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലെ ഗ്ലാസ് ഫിനിഷിങ്ങും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമിൽ മൊത്തത്തിലൊരു പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു 1.4 വരുന്നത്. അതുപോലെ തന്നെ നമ്മളിനി ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിലെ IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു നോക്കിയ 1.4 കാണുന്നത്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സും വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടൊരു ഡെഡിക്കേറ്റഡ് ബട്ടണും അതുപോലെ തന്നെ സിം ട്രേ വരുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിൻറ് സെൻസർ വന്നിരിക്കുന്നത്. താഴെയായിട്ട് നമുക്ക് കാണാം ചാർജിങ് പോർട്ടും അതുപോലെ തന്നെ ഒരു സെക്കൻഡറി മൈക്കും വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ടോപ്പ് സൈഡിലായിട്ടാണ് 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിരിക്കുന്നത്. ക്യാമറ മൊഡ്യൂളിൻ്റെ താഴെയായിട്ട് കാണുന്നതാണ് നമുക്ക് ഈ ഒരു ഫോണിലെ ഫിംഗർ പ്രിൻറ് സെൻസർ വന്നിരിക്കുന്നത്. ഇനി സൈഡിലായിട്ടുള്ള ഒരു സിം ട്രേ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏത് സ്ലോട്ട് സിം ട്രേ ആണെന്നുള്ളതും കൂടെ നോക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു ട്രിപ്പിൾ സ്ലോട്ട് സിം ട്രേ ആണ്. അപ്പോൾ അതായത് നമുക്ക് അറ്റ് എ ടൈം ഡ്യുവൽ സിമ്മും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു ഫോണിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറയുന്നത് Android 10 വന്നിരിക്കുന്നത്. ഫോൺ വളരെ ലൈറ്റ് വെയ്റ്റഡ് ആണ്. 178 grams മാത്രമാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു തിക്നെസ് പറയുന്നത് 8.7 mm ആണ് ഇതിൻ്റെ തിക്നെസ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. നോക്കിയ 1.4 ബേസിക് പ്രോസസ്സറായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 2.15 ആണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഫോണിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്കിതിനകത്ത് ഒരു 5 വോൾട്ടിൻ്റെ ചാർജർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഈ ഒരു ഫോണിൻ്റെ ചെറിയൊരു പോരായ്മയായിട്ട് നമുക്ക് തോന്നാം. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഫോൺസിനെല്ലാം തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു പ്രോസസ്സറാണ് വരുന്നത്. റൗണ്ടഡ് മൊഡ്യൂളായിട്ടുള്ള 2 cameras ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. 8 MP ഒരു വൈഡ് ആംഗിൾ ക്യാമറയും അതുപോലെ തന്നെ 2 MP വരുന്നൊരു മാക്രോ സെൻസർ ക്യാമറയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലൊരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു സെൽഫി ക്യാമറ കൂടെ വരുന്നുണ്ട്. അതിനൊരു 5 MP വന്നിരിക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരു പിക്ചറും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. നോക്കിയ 1.4 സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 variants വരുന്നുണ്ട്. 2GB റാം 32GB ഇൻറ്റേർണൽ വരുന്ന ഒരു വാരിയൻറ്റും അതുപോലെ തന്നെ
3GB RAM 64GB ഇന്റേണൽ വരുന്ന മറ്റൊരു വേരിയന്റ് വരുന്നുണ്ട് കൂടാതെ നമുക്ക് അഡിഷണൽ ആയിട്ട് മെമ്മറി കാർഡും ഇതിനകത്ത് ഇൻസർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്ക് ഈ ഒരു ഫോണിൽ വന്നിട്ടുണ്ട് 4000mAh ले बैटरी कपासीटी नमुक फोन वो अमुक 5W फास्ट चार्जर अल माइक्रो यूएसबी चार्जिंग केबल अत्यावश्यम कुछ रीतील बैटरी बैकअप नमुक फोन का चारकोल डस्ट फ्रॉज मूं कलर वेरियंसल नोकिया 1.4 वन അത്യാവശ്യം കാണാൻ നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനും അതുപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി ആണ് അധികം വെയിറ്റ് ഒന്നും വരുന്നില്ല അപ്പോൾ എല്ലാ രീതിയിലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ് നോക്കിയയുടെ 1.4 നോക്കിയ 1.4 ല 2GB റാം 32GB ഇന്റേണൽ വരുന്ന വേരിയന്റ് പ്രൈസ് എന്ന് പറയുന്നത് 360 എഡി ആണ് യുഎഇയിൽ അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 7300 രൂപയുടെ ഉള്ളിലാണ് വരുന്നത് അതുപോലെ തന്നെ 3GB RAM 64GB ഇന്റേണൽ വരുന്നതിന് യുഎഇയിലെ പ്രൈസ് എന്ന് പറയുന്നത് 390 എഡി ആണ് അതായത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ 7800 രൂപയുടെ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ ആവുന്ന ആ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് നോക്കിയ ഈ ഒരു സ്മാർട്ട് ഫോൺ 1.4 ഇറക്കിയിരിക്കുന്നത് നോക്കിയ 1.4 ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോ പ്രൈസിൽ വരുന്ന ഒരു ഫോണാണ് ഈ ഒരു നോക്കിയ 1.4 അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്